സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്ന ഒരു ചിത്രമുണ്ട്. ഡാൻസ് വേഷത്തിൽ ചിരിതൂകിയിരിക്കുന്ന ഒരു സുന്ദരിക്കുട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഈ സുന്ദരിക്കുട്ടിയെ മനസ്സിലായോ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ചിത്രം വൈറലാകുന്നത്. എന്നാൽ ആ ചിരിയിൽ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ അത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചിത്രത്തിലുള്ളത് മറ്റാരുമല്ല, നടനും നർത്തകനുമായ വിനീതിൻ്റെ കുട്ടിക്കാല ചിത്രമാണത്. താരം ഒരു നൃത്തത്തിന് ശേഷമോ മുൻപോ ഉള്ള ചിത്രമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ വിനീത് അഭിനയത്തിനൊപ്പം നൃത്തവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടനാണ്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷാ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. മലയാളിയുടെ പ്രിയപ്പെട്ട നടിയായ ശോഭനയുടെ ബന്ധു കൂടിയാണ് വിനീത്. സ്കൂൾ കാലം മുതൽ തന്നെ ഭരതനാട്യത്തിൽ താരം ശ്രദ്ധ കൊടുത്തിരുന്നു. അതിനാൽ ധാരാളം സമ്മാനങ്ങൾ വിനീതിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഭരതനാട്യ മത്സരത്തിൽ തുടർച്ചയായ 4 തവണ 1-ാം സ്ഥാനത്തിനും അർഹനായിട്ടുണ്ട്. കൂടാതെ കലാപ്രതിഭ പട്ടവും വിനീതിന് ലഭിച്ചിട്ടുണ്ട്. 1985 ഐ വി ശശിയുടെ ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെ 16-ാം വയസ്സിലാണ് വിനീത് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് നായകനായും സഹതാരമായും വില്ലനായുമെല്ലാം നിരവധി വേഷങ്ങളിൽ വിനീത് വേഷപ്പകർച്ച നടത്തി. 1986 പുറത്തിറങ്ങിയ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. താരത്തിൻ്റെതായി അവസാനമായി ഇറങ്ങിയ സിനിമ പാച്ചുവും അത്ഭുതവിളക്കുമാണ്. വിനീത് ഒരിടവേളയ്ക്ക് ശേഷം അഭിനയിച്ച ചിത്രത്തിലെ റിയാസ് എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു.